ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ലൈവ് ഇട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നുള്ളത്, കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള എൻ്റെ പുതിയ വെഞ്ചർ ആയിട്ടുള്ള കാഫേ യൂട്ടോപ്പിയയിലാണ്. എന്തെങ്കിലും രണ്ട് വാക്ക് പറയുമോ എൻ്റെ സ്ഥലത്തിനെ പറ്റി എന്ന് വെച്ചിട്ട്, ഇതുപോലൊരു ബെസ്റ്റ് ഫ്രണ്ടിന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളയണം, മറ്റേ എവിടെയെങ്കിലും കണ്ടാ. ഈ സ്ഥലം ഫുള്ള് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷനെ പറ്റിയാണ്. നമ്മൾ പനങ്ങാട് വലിയ പറമ്പിൽ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറച്ച് ദൂരത്താണ്, അതായത് ഹാർട്ട് ഓഫ് ദി സിറ്റിന് കുറച്ച് ഉള്ളിലേക്കാണ്. നമ്മുടെ വൈറ്റിലേ നിന്ന് ഒരു മേ ബി ഒരു 15-20 മിനിറ്റ്സ് ദൂരം ഉണ്ടാവും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഐ എം ഷുവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം എൻ്റെ എല്ലാ ആർട്ടിസ്റ്റിക് കഴിവുകളും എൻ്റെ എല്ലാ എഫേർട്ടും ഇട്ടാണ് ഞാൻ ഈ സ്ഥലം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കൊരു നല്ലൊരു ടീമുണ്ട്. ആ ടീം, ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെ നിന്നാണ് ഈ സ്ഥലം ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനും ഓടി നടന്നേക്കം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോലൊക്കെ മാറിയത്. ഇതാണ് ഞാൻ കുറേ കാലമായിട്ട് പറയാനുണ്ട് ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കുറേ പേര് ചോദിച്ച കല്യാണമാണെന്ന്. നോ, ഇപ്പോൾ ഐ മാരി ടു ഉട്ടോപ്യ. ബൈ ദ വേ, കാഫേ ഉട്ടോപ്യ എന്നാണ് പേര്. സോ ഫുൾ സ്ഥലം ഞാൻ ജസ്റ്റ് ഒന്ന് നടന്ന് കാണിച്ചു തരാം. ആദ്യം കാണിച്ചതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ കായൽ വ്യൂ ആണ് നമ്മുടെ പ്രോപ്പർട്ടി. ഓക്കെ, കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ഒരു പടമൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ സ്റ്റേജ്. സ്റ്റേജിലിപ്പോൾ നിൽക്കുന്നത് ആണ് നമ്മുടെ നാട്ടുകാരി. നമ്മുടെ ഫുഡൊക്കെ വളരെ ഫ്രഷായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വെയിറ്റിംഗ് ടൈമൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കിച്ചണാണ്. ആൻഡ് മെനു നമ്മൾ പ്രോപ്പറായിട്ട് പ്രിൻറ്റഡ് മെനു ഒക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതുവരെ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് ഞങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്കൊരു ഫൈനൽ മെനു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ കുറേ ഗസേബോസ് പോലെ കുറച്ച് റൂഫിംഗ് ഉള്ള കുറച്ചായിട്ട് ഉള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ്സായിട്ടും രണ്ടുപേരായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് ആണ് വെച്ചിരിക്കുന്നത്. ഫുൾ ആൻഡ് ഫുൾ ആർട്ട് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. നിറച്ച് ചെടികളും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇൻഡോർ ഡൈനിങ്ങേ ഇല്ല, ഫുള്ളി ഔട്ട്ഡോർ ഡൈനിങ് മാത്രമാണ് നമ്മുടെ സ്ഥലത്തുള്ളത്. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് ഇവളുടെ ആയതുകൊണ്ട്, ഞാൻ ഫ്രണ്ട് ആയതുകൊണ്ട് പൊക്കി പറയാന്ന് മാത്രം ആരും വിചാരിക്കരുത്. എല്ലാരും വരണം. ഭയങ്കര ഫുഡാണ്. എല്ലാരും വരണം. നല്ല ആംബിയൻസ് ആണ്, നല്ല ഫുഡാണ്. ഇവളെയും കാണാം. വന്നു കഴിഞ്ഞാൽ എല്ലാരും ഓടിപ്പോര്. നല്ലതാണ്, വരണം കേട്ടോ. ശരി, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ബോർഡ്. നമുക്ക് രണ്ട് ടോയ്ലറ്റ്സ് ഉണ്ട്, യൂണിസെക്സ് ടോയ്ലറ്റ്സ് ആണ്. ഇതാണ് നമ്മുടെ കൈ കഴുകുന്ന വാഷിംഗ് ഏരിയ. ഇതിൻ്റെ ബാക്കിലേക്കായിട്ട് നമുക്കൊരു ഒരു വേറൊരു കോർണർ ഉണ്ട്. അവിടെയാണ് നമ്മൾ കോഫിയൊക്കെ സെപ്പറേറ്റായിട്ട് സെർവ് ചെയ്യുന്നത്. കുറച്ച് ടീൻസിനൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും. അവിടുത്തെ പണി കഴിഞ്ഞിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഏരിയ നമ്മളിപ്പോൾ ഡൈൻ ഔട്ട് ചെയ്യാൻ കൊടുക്കുന്നില്ല. നമ്മുടെ സ്റ്റേജിൻ്റെ ബാക്കിൽ കൂടെ, നേരത്തെ കൃഷ്ണ നിന്നില്ലേ, സ്റ്റേജിൻ്റെ ബാക്കിൽ കൂടെ വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഡേറ്റിംഗ് കോർണറുണ്ട്, കപ്പിൾസ് കോർണറുണ്ട്. ടു സീറ്റേഴ്സ് ആണ് ഇവിടെ നിറച്ച്. അതിൻ്റെ അറ്റത്തായിട്ട് ഞങ്ങളിവിടെ പനങ്ങാട് തന്നെയുള്ള വളരെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, മധുചേട്ടൻ. മധുചേട്ടൻ്റെ കൊണ്ട് ഒരു അടിപൊളി മുച്ചിലോട്ട് ഭഗവതിയുടെ ഒരു അടിപൊളി ഒരു സ്കൾപ്ചർ നിർത്തി പണിഞ്ഞിട്ടുണ്ട്. നമ്മളിതിവിടെ വാർത്ത് ചെയ്തിട്ടുള്ളതാണ്. ഒരു 10-11 അടിയോളം ഉണ്ട് നമ്മുടെ ഈ സ്ട്രക്ചർ. നമ്മൾ കാന്തര ഇൻസ്പിറേഷനൊന്നും ചെയ്തതല്ല കേട്ടോ. എനിക്ക് പണ്ടേ തെയ്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു അമ്പലം അങ്ങനത്തെയൊക്കെ കുറച്ച് പൂജകളും അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമ്മളിവിടെ, സ്കൾപ്ചർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. മുച്ചിലോട്ട് ഭഗവതി നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ദേവിയാണ്. അപ്പോൾ മുച്ചിലോട്ട് ഭഗവതിയുടെയാണ് ഈ തെയ്യം. അപ്പം നമ്മുടെ ഡേറ്റിംഗ് കോണറിൻ്റെ ടു സീറ്റേഴ്സ് വന്ന് എൻഡ് ചെയ്യുന്നത് മുച്ചിലോട്ട് ഭഗവതിയുടെ ഈ സ്കൾപ്ചറിൻ്റെ അടുത്തായിട്ടാണ്. അപ്പം ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന് ഇരിക്കാൻ ഇഷ്ടം. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, നമുക്കൊരു ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഒരാൾക്ക് 500 rupees പെർ ഹെഡ് ആയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. 12 പേരോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിക്കാറാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള റൂഫിംഗ് ഒക്കെയുള്ള, സേഫ്റ്റി മെഷേഴ്സ് ഒക്കെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ വരണം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും. നമ്മൾ വേണമെങ്കിൽ ബോട്ടിൽ ഫുഡൊക്കെ സെർവ് ചെയ്യും. ഇതായത് ഞങ്ങളുടെ ജാക്ക് ആൻഡ് റോസും ആണ്.
ഞങ്ങളുടെ റോസിൻ്റെ കാല് ചെറുതായിട്ട്, പുള്ളിക്കാരി സ്പോർട്സിലൊക്കെയുള്ള റോസാണ്, സ്പോർട്സിലും ഓട്ടം ചാട്ടത്തിലൊക്കെ ഉള്ള റോസ് ആയതുകൊണ്ട് റോസിൻ്റെ കാലിന് ചെറിയൊരു പണിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉട്ടോപ്പിയയിലെ ബോട്ട് സർവീസ്. ഇങ്ങനെയാണ് നമ്മുടെ വഴി കിടക്കണേ. അറ്റത്ത് കായലാണ് കണ്ടോ, കായലാണോ ബാക്ക് വാട്ടർ അല്ലേ, ബാക്ക് വാട്ടർ. അറ്റത്ത് വെള്ളമാണ്. ഇതാണ് ഞങ്ങളുടെ കാഫേ ഉട്ടോപ്പിയ. ഇങ്ങനെ വന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യമേ തന്നെ, അങ്ങനെ വന്ന് കാണുമ്പോൾ ഇതൊരു വേറെ ലോകമാണ്. ഓക്കെ, നമുക്കിനി ഇവിടുത്തെ രാത്രിത്തെ വ്യൂ വേണം. രാത്രി ഉണ്ട്, നമ്മൾ രാവിലെ ഒരു ഉച്ച മുതലുണ്ട്, 12 മണി തൊട്ടുണ്ട്, രാത്രി 12 മണി വരെ ഉണ്ട്. എൻ്റെ എല്ലാ ഹാർഡ് വർക്കും ഒക്കെ ഇതിനകത്താണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം. ഓൾമോസ്റ്റ് എപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, പറ്റുമെങ്കിൽ വരണം. എത്ര ദൂരത്തുനിന്നാണെങ്കിലും വരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കണം, സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. താങ്ക് യു.